രാസവളങ്ങൾക്ക് വലിയ തോതിൽ വില വർദ്ധിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. മിക്ക വളങ്ങൾക്കും മാസങ്ങൾക്കുള്ളിൽ ഇരട്ടിയോളമാണ് വില കൂടിയത്. ഇതോടെ വളപ്രയോഗം നടത്താനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ. കാർഷിക മേഖലയ്ക്ക് ആശ്വാസമായി വേനൽ മഴ ശക്തിയായി ലഭിച്ചെങ്കിലും വിളകൾക്ക് വളപ്രയോഗം നടത്താനാവാതെ കർഷകർ ദുരിതത്തിൽ. രാസവളങ്ങളുടെ വിലവർധനവാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൊട്ടാഷിൻ്റെ വില ചാക്കിന് 1900 രൂപയാണ്. മാസങ്ങൾക്ക് മുമ്പ് 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന പൊട്ടാഷിനാണ് ഇരട്ടിയോളം വില വർദ്ധിച്ചിരിക്കുന്നത്. ഒപ്പം കീടനാശിനികൾക്കും ഇരട്ടിയോളം വില വർദ്ധിച്ചു. രാസവളത്തിന് ഗണ്യമായി വില വർദ്ധിക്കുമ്പോഴും കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതും കർഷകർക്ക് ഇരുട്ടടിയായി മാറുന്നു. ഫാക്റ്റം ഫോഴ്സ് 16x16 അടക്കമുള്ള എല്ലാ വളങ്ങൾക്കും ഇരട്ടിയിലധികമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. 1000 രൂപയുണ്ടായിരുന്ന ഫാക്റ്റം ഫോഴ്സിന് 1600 രൂപയും 900 രൂപയുണ്ടായിരുന്ന 16x16 1475 രൂപയുമാണ് വില. കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന റൗണ്ടപ്പിന് 400 രൂപയാണ് വില ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വില 800 വർദ്ധിച്ചു. ആകെ സബ്സിഡി നിരക്കിൽ കിട്ടുന്ന യൂറിയ ആണെങ്കിൽ വളക്കടകളിൽ നിന്നും ലഭിക്കാറുമില്ല. റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഇപ്പോൾ വളത്തിൻ്റെ വിലവർദ്ധനവയ്ക്ക് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ വില നിയന്ത്രിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. സാധാരണ വളത്തിന് വില വർദ്ധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ 75 മുതൽ 80% വരെ സബ്സിഡി നൽകിയായിരുന്നു കർഷകർക്ക് വളം നൽകിയിരുന്നത്. എന്നാൽ സബ്സിഡി നിരക്ക് കുറച്ചതാണ് വളത്തിന് ഇത്രയും വില വർദ്ധിക്കാൻ പ്രധാന കാരണമായത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം ആധാർ കാർഡുമായി വളക്കടകളിൽ സൂക്ഷിച്ചിരിക്കുന്ന POC മെഷീനിൽ പഞ്ച് ചെയ്താൽ മാത്രമേ വളം ലഭിക്കുകയുള്ളൂ. ഒരു കർഷകന് ഒരു മാസം 50 ചാക്ക് വളം മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശവും കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ്. ഇങ്ങനെ വലിയ വില കൊടുത്ത് വളം വാങ്ങി കൃഷി ചെയ്താലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകൻ ന്യായവില ലഭിക്കാത്തതും വലിയ പ്രതിസന്ധി തന്നെയാണ്. അടിയന്തരമായി രാസവളങ്ങൾക്ക് സബ്സിഡി നൽകി നിലവിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.